ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ മനോഹരമായൊരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സ്പാനിഷ് ഷോൾ അല്ലെങ്കിൽ പിങ്ക് ലേഡി എന്ന പേരിലൊക്കെയാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത്. ഹെട്രോസെൻട്രൻ എലഗൻസ് എന്നാണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. മെലസ്റ്റോമാറ്റേസി ഫാമിലിയിൽ വരുന്ന ഒരു ചെടിയാണ് ഈ സ്പാനിഷ് ഷോൾ. വളരെ മനോഹരമായ രീതിയിൽ ഒരു ഗ്രൗണ്ട് കവർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പാനിഷ് ഷോൾ ഉപയോഗിച്ചാൽ മതി. കാരണം വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ മനോഹരമായൊരു ഫ്ലവറിംഗ് പ്ലാന്റാണിത്. പ്രത്യേകിച്ച് കെയറൊന്നും കൂടാതെ വളർത്തിയെടുക്കാമെന്നതും ഈ പ്ലാന്റിൻ്റെ മറ്റൊരു മെറിറ്റാണ്. ഗ്രൗണ്ട് കവർ എന്നതിലുപരി ഹാംഗിങ് പ്ലാന്റായിട്ട് നമുക്ക് ഈ സ്പാനിഷ് ഷോളിനെ ഉപയോഗിക്കാൻ പറ്റും. ഡാർക്ക് ഗ്രീൻ നിറത്തിലുള്ള വളരെ അടുത്തടുത്തായി കാണുന്ന ഇലകളാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. പിങ്ക് നിറത്തിൽ കാണുന്ന മനോഹരമായ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് ഈ പ്ലാന്റിൻ്റെ അട്രാക്ഷൻ. ഈ പ്ലാന്റ് പൂക്കുന്നതിനായിട്ട് നല്ല സൺലൈറ്റ് ആവശ്യമാണ്. ഇതിൽ കൂടുതലായിട്ടും പൂവ് കണ്ടുവരുന്നത് സമ്മർ സീസണിലാണ്. ഈ പ്ലാന്റ് പൂക്കാൻ തുടങ്ങിയാൽ പിന്നെ ഡെയിലി ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏകദേശം രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവും. ഈ കാണുന്ന മൊട്ടുകളൊക്കെ നാളേക്ക് വിരിയാനുള്ളതാണ്. കുറേയധികം മൊട്ടുകൾ കിടപ്പുണ്ട്. അതൊക്കെ വിരിയുമ്പോഴേക്കും ഈ ഫ്ലവേഴ്സൊക്കെ വാടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ സ്പാനിഷ് ഷോളിനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ. കാരണം നോർമലി ഹാങ്ങിങ് പ്ലാന്റ്സിലൊന്നും നമ്മൾ ഇത്ര വലിയ ഫ്ലവേഴ്സ് കാണാറില്ല. മാത്രവുമല്ല ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും ഇടയിലുള്ള കോമ്പിനേഷൻ ഭയങ്കര ക്യൂട്ടാണ്. ഈ ഗ്രീൻ പിങ്ക് കോമ്പിനേഷൻ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അതേപോലെ തന്നെ സ്പാനിഷ് ഷോളിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്യാണ്. ഇതിൻ്റെ ഏതൊരു ഭാഗത്ത് നിന്നും നമുക്ക് പ്ലാന്റിൻ്റെ പീസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോട്ടിമിസ് തയ്യാറാക്കണം. ഞാനിവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മണ്ണും മണലും ചാണകപ്പൊടിയുമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങൾ മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. കുറച്ചധികം കട്ടിങ്സ് വെക്കാം, എന്നാലേ നല്ല തിക്നെസ്സിൽ പെട്ടെന്ന് വളരുള്ളൂ. ഇതൊരു ചെടിയാണെങ്കിൽ നല്ല തിക്നെസ്സോടുകൂടി വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം കട്ടിങ്സ് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ കട്ടിങ്സും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റൂട്ടൊക്കെ ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഒരാഴ്ച ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്ന് തുടങ്ങും. അതിനുശേഷം നമുക്കിതിനെ മീഡിയം ടു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്കായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ. വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ഗ്രൗണ്ട് കവറായിട്ട് വെക്കുകയാണെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അത് നല്ല രീതിയിൽ തന്നെ പടർന്ന് പിടിച്ചോളും. ഇത് നമ്മൾ ആക്ച്വലി ഗ്രൗണ്ട് കവറാക്കി സെറ്റ് ചെയ്തതല്ല. മഴക്കാലത്ത് കുറേയധികം പ്ലാന്റുകൾ ഞങ്ങൾ റൂട്ട് പിടിപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. അതിൻ്റെ കൂടെ ഇതിൻ്റെയും കുറച്ച് കട്ടിങ്സ് വെച്ചതായിരുന്നു. മറ്റു പ്ലാന്റുകളൊക്കെ റൂട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നട്ടു. ഇതിങ്ങനെ നന്നായി സ്പ്രെഡ് ചെയ്ത് വളർന്ന് നിറയെ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ നമുക്കിതിനെ ഇവിടുന്ന് മാറ്റാൻ തോന്നിയില്ല. അങ്ങനെ നമ്മൾ ഇതിനെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മനോഹരമായി നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു കെയറിങ്ങും ഇതിനാവശ്യമല്ല. പൂക്കൾ കുറച്ചധികം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള ഭാഗങ്ങളിൽ വെക്കണം. പിന്നെ മണ്ണ് ഡ്രൈ ആവുന്നുണ്ടോ എന്ന് നോക്കി മാത്രം നനച്ചു കൊടുത്താൽ മതി. ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുവരെ ഇതിനായിട്ട് ഒരു വളവും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ മറ്റ് പ്ലാന്റ്സിനൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഈ പ്ലാന്റിന് അധികം രോഗങ്ങളൊന്നും വന്ന് കാണാറില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ പ്ലാന്റിനെ നല്ലൊരു ഗ്രൗണ്ട് കവറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ടും ചൂസ് ചെയ്യാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇൻഷാ അള്ളാഹ്.